ഓരോ കക്ഷിക്കും എത്ര മന്ത്രിമാർ ലഭിക്കും ഏതൊക്കെ കക്ഷികൾക്കാണ് മന്ത്രിസ്ഥാനം ലഭിക്കുന്നത് അത് എത്ര വർഷക്കാലം തുടങ്ങിയ കാര്യങ്ങളിൽ എൽ ഡി എഫിൽ ധാരണയായി നാളെ എൽ ഡി എഫ് യോഗമുണ്ട് ആ എൽ ഡി എഫ് യോഗത്തിൽ ഇത് സംബന്ധിച്ച് ഒരു അന്തിമ ധാരണയിലെത്തും ഇപ്പോൾ ഉഭയകക്ഷി ചർച്ചയുടെ അടിസ്ഥാനത്തിൽ സി പി ഐ നേതാക്കൾ സി നേതാക്കളുമായും അതോടൊപ്പം തന്നെ മറ്റ് ഘടകകക്ഷി നേതാക്കളുമായും ഒക്കെ ചർച്ച നടത്തിയതിനു ശേഷം ഒരു ഏകദേശ ധാരണയിൽ കാര്യങ്ങൾ എത്തിയിട്ടുണ്ട് സി പി ഐ എമ്മിനെ പ്രതിനിധീകരിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയനും സി പി ഐ എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണനുമാണ് ഘടകകക്ഷി നേതാക്കളുമായി സംസാരിച്ചത് സി പി ഐ എമ്മിൻ്റെ നിലപാട് ഘടകകക്ഷി നേതാക്കളെ അറിയിച്ചതും ഈ രണ്ടുപേരുമാണ് ഏതായാലും ഇപ്പോൾ നമുക്ക് പുറത്ത് ലഭിക്കുന്ന വിവരമനുസരിച്ച് സി പി ഐ എമ്മിന് പന്ത്രണ്ട് മന്ത്രിസ്ഥാനമാണ് സി പി ഐ എം വലിയ ത്യാഗമാണ് ചെയ്യുന്നത് എന്ന് വേണമെങ്കിൽ പറയാം കഴിഞ്ഞ തവണ സി പി ഐ എമ്മിന് അറുപത്തി മൂന്ന് അംഗങ്ങളാണ് ഉണ്ടായിരുന്നത് രണ്ടായിരത്തി പതിനാറിൽ അന്ന് സി പി ഐ എമ്മിന് പതിമൂന്ന് മന്ത്രിമാരുണ്ടായിരുന്നു ഒരു സ്പീക്കർ പദവി എന്നാൽ ഇത്തവണ സി പി ഐ എമ്മിന് അറുപത്തിയേഴ് അംഗങ്ങളുണ്ട് കഴിഞ്ഞ തവണയത്തേക്കാളും ഏകദേശം നാല് അംഗങ്ങൾ കൂടുതൽ ലഭിച്ചു അപ്പോൾ സി പി ഐ എമ്മിന് ലഭിക്കുന്നത് പന്ത്രണ്ട് മന്ത്രിസ്ഥാനമാണ് ഒന്ന് കുറയുന്നു ഘടക കക്ഷികൾക്ക് വേണ്ടി വലിയ വിട്ടുവീഴ്ചയാണ് സി പി ഐ എം ചെയ്യുന്നത് എന്ന് പറയാതിരിക്കാൻ വയ്യ അതുകൊണ്ട് തന്നെ ഒരു മുന്നണി സംവിധാനം നിലനിർത്തിക്കൊണ്ടുപോകാൻ ചില വിട്ടുവീഴ്ചകൾ എല്ലാ ഘടക കക്ഷികളും ചെയ്യേണ്ടി വരുമെന്ന സന്ദേശമാണ് സി പി ഐ എം ഇതിലൂടെ നൽകിയത് പക്ഷേ ആ സന്ദേശം അതേ രൂപത്തിൽ ഉൾക്കൊള്ളാൻ സി പി ഐ തയ്യാറായില്ല എന്നത് ഒരു വസ്തുതയാണ് സി പി ഐ ചീഫ് ഇപ്പ് സ്ഥാനം മാത്രമാണ് ഇത്തവണ വിട്ടുകൊടുത്തത് ഡെപ്യൂട്ടി സ്പീക്കർ സ്ഥാനം വിട്ടുകൊടുക്കാൻ ആവശ്യപ്പെട്ടു കൊടുത്തില്ല ഒരു മന്ത്രിസ്ഥാനം വിട്ടുകൊടുക്കണമെന്നാവശ്യപ്പെട്ടു സി പി ഐ അതിന് വഴങ്ങിയില്ല അവസാനം ഒരു വകുപ്പ് പ്രത്യേകിച്ച് കൃഷി വകുപ്പ് വിട്ടുകൊടുക്കണം എന്ന് ആവശ്യപ്പെട്ടു കേരള കോൺഗ്രസ് ആവശ്യപ്പെട്ട വകുപ്പാണ് കൃഷി വകുപ്പ് ആ കൃഷി വകുപ്പ് സി പി ഐയുടെ കൈവശമാണുള്ളത് അത് വിട്ടു നൽകണം എന്ന് ആവശ്യപ്പെട്ടിട്ടും വിട്ടു നൽകാൻ സി പി ഐ ഇതുവരെ തയ്യാറായിട്ടില്ല അതുകൊണ്ട് അത്തരം സി പി ഐ എം ഒരു മന്ത്രിസ്ഥാനം തന്നെ വിട്ടുകൊടുക്കുമ്പോൾ ഒരു മന്ത്രിസ്ഥാനം വിട്ടുകൊടുക്കാനോ അല്ലെങ്കിൽ ഒരു വകുപ്പ് വിട്ടുകൊടുക്കാനോ അല്ലെങ്കിൽ ഡെപ്യൂട്ടി സ്പീക്കർ സ്ഥാനം വിട്ടുകൊടുക്കാനോ സി പി ഐ തയ്യാറായില്ല എന്നത് വളരെ ഒരു മുന്നണി സംവിധാനത്തിൽ ഒരു വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാകാൻ സി പി ഐ തയ്യാറല്ല എന്നതിൻ്റെ സൂചനയാണ് നൽകുന്നത് ഏതായാലും ചീഫ് ഇപ്പ് സ്ഥാനം വിട്ടു നൽകിയിട്ടുണ്ട് അത്രയും നല്ലത് എന്ന് നമുക്ക് ആശ്വസിക്കാം ആ ചീഫ് ഇപ്പ് സ്ഥാനം കേരള കോൺഗ്രസ്സിന് കൊടുക്കും കേരള കോൺഗ്രസിന് ഒരു മന്ത്രിസ്ഥാനം സി പി ഐ എം നൽകും സി പി ഐ ചീഫ് ഇപ്പ് സ്ഥാനവും നൽകും എങ്ങനെയാണ് ഇപ്പോൾ ധാരണയിലെത്തിയിരിക്കുന്നത് കേരള കോൺഗ്രസിന് ഒരു മന്ത്രിസ്ഥാനവും ഒരു ചീഫ് വിപ് സ്ഥാനവും കേരളാ കോൺഗ്രസിന് രണ്ട് മന്ത്രിസ്ഥാനം കൊടുക്കണമെന്ന് സി പി ഐ ആഗ്രഹമുണ്ട് പക്ഷേ മുന്നണി സംവിധാനത്തിൽ അതിന് കഴിയുന്നില്ല എന്നാണ് സി പി എം നേതാക്കൾ അറിയിച്ചിരിക്കുന്നത് എൻ ജയരാജന് മന്ത്രിസ്ഥാനം നൽകി അദ്ദേഹത്തിന് ദേവസ്വം വകുപ്പ് നൽകണമെന്നത് സി പി ഐ എമ്മിനകത്ത് ഉയർന്നു വന്ന ഒരു ചർച്ചയായിരുന്നു പക്ഷേ അതിന് നിർവാഹമില്ലാത്ത അവസ്ഥയാണ് സി പി ഐ എമ്മിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ഉള്ളത് അതോടൊപ്പം തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട പ്രശ്നം ഒറ്റ എം എൽ എ മാർ മാത്രമുള്ള കക്ഷികളുണ്ട് നാല് കക്ഷികളാണ് അങ്ങനെയുള്ളത് ഒന്ന് ജനാധിപത്യ കേരള കോൺഗ്രസ് മറ്റൊന്ന് കേരള കോൺഗ്രസ് ബി ഐ എൻ എൽ അതോടൊപ്പം തന്നെ കോൺഗ്രസ് എസ് കോൺഗ്രസ് എസിന് കഴിഞ്ഞ തവണ മന്ത്രി ഉണ്ടായിരുന്നു ഏക എം എൽ എ ആയ കടന്നപ്പള്ളി രാമചന്ദ്രൻ കഴിഞ്ഞ അഞ്ച് വർഷവും മന്ത്രിയായിരുന്നു അദ്ദേഹത്തിന് ഇത്തവണ മന്ത്രിസ്ഥാനം ലഭിക്കില്ല എന്നാണ് ഏകതാണ്ട് നേരത്തെ തന്നെ വാർത്തകൾ പുറത്തു വന്നത് എന്നാൽ ഏറ്റവും ഒടുവിൽ അദ്ദേഹത്തിന് ആശ്വാസകരമായ വാർത്തയാണ് സി പി ഐ എം നൽകിയിരിക്കുന്നത് ഈ നാല് കക്ഷികൾക്ക് കൂടി രണ്ട് മന്ത്രിസ്ഥാനം നൽകും രണ്ട് മന്ത്രിസ്ഥാനം രണ്ടര വർഷം വീതം പങ്കിട്ടെടുക്കാനാണ് തീരുമാനമെടുത്തിരിക്കുന്നത് ജനാധിപത്യ കേരള കോൺഗ്രസിൻ്റെ ആന്റണി രാജുവും അതോടൊപ്പം തന്നെ ഐ എൻ എല്ലിൻ്റെ അഹമ്മദ് ദേവർകോവിലും തമ്മിൽ മന്ത്രിസ്ഥാനം പങ്കുവെക്കണം എന്നാണ് സി പി ഐ എം നേതാക്കൾ ആന്റണി രാജുവിനോട് അറിയിച്ചിരിക്കുന്നത് അതോടൊപ്പം തന്നെ കെ ബി ഗണേഷ് കുമാർ കോൺഗ്രസ് എസുമായി കടന്നപ്പള്ളി രാമചന്ദ്രനുമായി മന്ത്രിസ്ഥാനം പങ്കുവെക്കണം എന്നതാണ് കെ ബി ഗണേഷ് കുമാറിനെ സി പി ഐ എം നേതാക്കൾ അറിയിച്ചിരിക്കുന്നത് രണ്ടര വർഷം ഓരോ കക്ഷിയും മന്ത്രിസ്ഥാനം കൈവശം വയ്ക്കും രണ്ടര വർഷം കഴിഞ്ഞ ശേഷം മന്ത്രിസ്ഥാനം രാജിവെക്കണം തുടർന്ന് മറ്റൊരാൾ മന്ത്രിയാകും മന്ത്രിസഭയുടെ തുടക്കത്തിൽ ആന്റണി രാജുവും കെ ബി ഗണേഷ് കുമാറുമാണ് മന്ത്രിമാർ എന്നതാണ് ഇപ്പോൾ ലഭിച്ചിരിക്കുന്ന വിവരം രണ്ടര വർഷം കഴിഞ്ഞ് ഈ രണ്ടുപേരും മന്ത്രിസ്ഥാനം രാജിവെക്കും പകരം കടത്തപ്പള്ളി രാമചന്ദ്രനും അഹമ്മദ് ദേവർഗോപിലും മന്ത്രിയാകുമെന്ന വിവരമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് മറ്റൊരു സവിശേഷമായ കാര്യം എന്നത് ഈ മന്ത്രിസഭയിലെ കോൺഗ്രസ് ഈ മന്ത്രിസഭയിലെ മറ്റ് രണ്ട് ഘടക കക്ഷികളാണ് എൻ സി പിയും ജനതാദളും ജനതാദളിന് ഒരു മന്ത്രിസ്ഥാനവും എൻ സി പിക്ക് ഒരു മന്ത്രിസ്ഥാനവും നൽകാൻ മുന്നണിയിൽ ധാരണ ആയിട്ടുണ്ട് അങ്ങനെ മന്ത്രിസ്ഥാനം നൽകുമ്പോൾ ഇവർക്ക് രണ്ടുപേർക്കും രണ്ട് എം എൽ എമാരാണുള്ളത് എൻ സി പിക്ക് ഒന്ന് എ കെ ശശീന്ദ്രനും മറ്റൊന്ന് തോമസ് കെ തോമസും എ കെ ശശീന്ദ്രനും തോമസ് കെ തോമസും രണ്ടര വർഷം വീതം മന്ത്രിസ്ഥാനം കൈകാര്യം ചെയ്യും എന്നാണ് ഇപ്പോൾ ലഭിച്ചിരിക്കുന്ന വിവരം രണ്ടര വർഷം കഴിഞ്ഞ് എ കെ ശശീന്ദ്രൻ രാജിവെച്ച് തോമസ് കെ തോമസ് മന്ത്രിയാകും എന്നതാണ് ഇപ്പോൾ ലഭിച്ചിരിക്കുന്ന വിവരം അതോടൊപ്പം തന്നെ ജനതാദളിൽ കൃഷ്ണൻകുട്ടി ആദ്യഘട്ടത്തിൽ മന്ത്രിയാകുമെന്നും അതിനുശേഷം മാത്യു ടി തോമസ് രണ്ടര വർഷം മന്ത്രിയാകുമെന്നുമാണ് ഇപ്പോൾ ലഭിച്ചിരിക്കുന്ന വിവരം അങ്ങനെ ഒരു പങ്കിടൽ മന്ത്രിസഭയാണ് ഈ മന്ത്രിസഭ എന്നതാണ് ഈ മന്ത്രിസഭയുടെ ഏറ്റവും വലിയ സവിശേഷത വളരെ 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 മാറ്റത്തോടുകൂടി വളരെ ഏറെ പ്രതീക്ഷയോടുകൂടി ജനങ്ങൾ വോട്ട് ചെയ്ത് അധികാരത്തിലേറ്റിയ പിണറായി സർക്കാരിൻ്റെ തുടർഭരണം തുടരുമ്പോൾ മന്ത്രിമാർക്ക് ഒരു സ്ഥിരതയില്ലാത്ത അവസ്ഥയുണ്ടാകുന്നത് ഉണ്ടാകുന്നത് എന്ത് തന്നെയായാലും ഈ മന്ത്രിസഭയുടെ ഒരു നെഗറ്റീവാണ് പറയാതിരിക്കാൻ വയ്യ അഞ്ച് വർഷം തുടർച്ചയായി മന്ത്രിസ്ഥാനത്ത് നിൽക്കുക എന്നത് ഒരു സംസ്ഥാനത്തിൻ്റെ പൊതു താല്പര്യത്തിന് തന്നെ അത് ആവശ്യമാണ് കാരണം ഒരു മന്ത്രി അധികാരത്തിലേറ്റ് ആ വകുപ്പിനെ കുറിച്ച് പഠിക്കാൻ തന്നെ ആറോ ഏഴോ മാസം എടുക്കും ചിലപ്പോൾ ഒരു വർഷം വരെ എടുക്കും പിന്നീട് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ ചെറിയ കാലം മാത്രമേ ഒരു മന്ത്രിക്ക് വരുന്നുള്ളൂ പിന്നീട് ആ മന്ത്രി രാജിവെച്ച് പുതിയ മന്ത്രി വരുമ്പോൾ പുതിയ മന്ത്രി അദ്ദേഹത്തിൻ്റെ പുതിയ സ്റ്റാഫ് ഇവരൊക്കെ വന്ന് വീണ്ടും ഇക്കാര്യങ്ങൾ പഠിക്കാൻ സമയമെടുക്കുമ്പോൾ ഒരു സർക്കാരിൻ്റെ അല്ലെങ്കിൽ ഒരു വകുപ്പിൻ്റെ പ്രവർത്തനം തന്നെ മന്ദീഭവിച്ച് പോകുന്ന കാര്യത്തിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് അതോടൊപ്പം മറ്റൊരു പ്രധാനപ്പെട്ട പ്രശ്നം ഒരു മന്ത്രി അധികാരത്തിലേൽക്കുമ്പോൾ അദ്ദേഹത്തിന് രണ്ടര വർഷക്കാലം മാത്രമേ കാലാവധി ഉള്ളൂ എന്ന് ആദ്യമേ പ്രഖ്യാപി വെച്ചു കഴിഞ്ഞാൽ ഉദ്യോഗസ്ഥന്മാർക്കിടയിൽ അതൊരു ചർച്ചാ വിഷയമാകും രണ്ടര വർഷം മാത്രമേ ഇദ്ദേഹം ഉള്ളൂ എന്ന തോതൽ ഉദ്യോഗസ്ഥ ഉദ്യോഗസ്ഥന്മാർക്കുണ്ടാവുകയും അത് ഭരണപരമായ മുന്നോട്ട് പോകുകയും തടസ്സം നിൽക്കുകയും ചെയ്യും ഇത് ഈ ഈ സർക്കാരിൻ്റെ തുടക്കത്തിൽ തന്നെ ഏറ്റവും വലിയ നെഗറ്റീവായി മാറാൻ സാധ്യതയുണ്ട് ഏകദേശം കൃത്യം നാല് മന്ത്രിമാരാണ് രണ്ടര വർഷം കഴിയുമ്പോൾ മാറി വരിക എന്നതാണ് അതിനൊരു പ്രത്യേകത ഏതായാലും അത് നല്ല പ്രത്യേകതയല്ല മോശം തന്നെയാണ് എന്ന കാര്യത്തിൽ സംശയമില്ല ഇങ്ങനെ എല്ലാവരെയും ഉൾക്കൊള്ളുക മുന്നണിയിലെ എല്ലാ കക്ഷികൾക്കും അവർക്ക് അർഹതപ്പെട്ട പ്രാതിനിധ്യം നൽകുക എന്നതാണ് എൽ ഡി എഫ് മുന്നോട്ട് വയ്ക്കുന്ന നയം അത് കൊടുക്കുന്ന സന്ദേശം വളരെ വലുതാണ് എല്ലാവർക്കും ഈ മുന്നണിയിൽ പ്രാതിനിധ്യം ഉണ്ടാകും എന്നതാണ് പ്രധാനപ്പെട്ട കാരണം ഒരു പുതിയ കക്ഷി കൂടി എൽ ഡി എഫിലേക്ക് വരികയാണെങ്കിൽ ആ കക്ഷിയെ കൂടി ഉൾക്കൊള്ളുമെന്നും ആ കക്ഷിക്ക് നല്ല പ്രാതിനിധ്യം അല്ലെങ്കിൽ നല്ല അംഗീകാരം മുന്നണിക്കകത്ത് കിട്ടുമെന്നുമുള്ള സന്ദേശം കൊടുക്കുക കൂടിയാണ് ഇത്തരമൊരു തീരുമാനത്തിലൂടെ സി പി ഐ എമ്മും സി പി ഐയും ചെയ്യുന്നത് എന്നത് വളരെ പ്രധാനമുള്ള കാര്യമാണ് കാരണം ഇത് ഒരു അഞ്ച് വർഷത്തേക്ക് മാത്രമുള്ള പരീക്ഷണമല്ല അഞ്ച് വർഷം കഴിഞ്ഞാൽ ചിലപ്പോൾ ഈ മുന്നണി തന്നെ വീണ്ടും തുടരും പല കക്ഷികളും യു നിന്ന് പല കക്ഷികളും ഇനിയും എൽ ഡി വരാൻ സാധ്യതയുണ്ട് അങ്ങനെ വരുമ്പോൾ ആ കക്ഷികൾ ഉൾക്കൊള്ളിച്ചു മുന്നോട്ട് പോകാൻ എൽ ഡി എഫ് തയ്യാറാകും എന്നതിൻ്റെ സൂചന നൽകുകയാണ് എല്ലാ വിഭാഗം ആൾക്കാരെയും മുന്നണിയോടൊപ്പം സഹകരിക്കുന്ന എല്ലാ വിഭാഗം ആൾക്കാരെയും ഒന്നിച്ചു കൊണ്ടുപോകുക എന്ന രാഷ്ട്രീയ നയമാണ് സി പി ഐ എമ്മും എൽ ഡി എഫും പൊതുവെ സ്വീകരിച്ചിരിക്കുന്നത് അതോടൊപ്പം തന്നെ കോവർ കുഞ്ഞുമൻ കഴിഞ്ഞ നാല് തവണ എം എൽ എ ആയ വ്യക്തിയാണ് കോവർ കുഞ്ഞുമൻ ആ കോവർ കുഞ്ഞുമോന് മന്ത്രിസ്ഥാനം നൽകണം എന്ന ആവശ്യം കോവർ കുഞ്ഞുമോൻ തന്നെ ഉന്നയിച്ചിട്ടുണ്ട് ഒറ്റ എം ഉള്ള കക്ഷിയാണ് കോവർ കുഞ്ഞുമോനത് അതുകൊണ്ട് തന്നെ കോവർ കുഞ്ഞുമോനെയും ഇത്തവണ എൽ ഡി എഫ് അംഗീകരിക്കുന്നു അദ്ദേഹത്തിന് ക്യാബിനറ്റ് റാങ്കോട് കൂടിയ ഒരു പദവി നൽകാൻ സാധ്യതയുണ്ട് അക്കാര്യവും കൂടി എൽ ഡി എഫ് ചർച്ച ചെയ്തിട്ടുണ്ട് എൽ ഡി എഫ് യോഗത്തിൽ ഇത് സംബന്ധിച്ച് അന്തിമ തീരുമാനം ഉണ്ടാകും എന്നാണ് ഇപ്പോൾ നമുക്ക് ലഭിച്ചിരിക്കുന്ന വിവരം അങ്ങനെ എല്ലാവരെയും ഉൾക്കൊണ്ടുകൊണ്ട് എല്ലാവരെയും പരിഗണിച്ചുകൊണ്ടുള്ള ഒരു സർക്കാർ ആണ് രൂപീകരിക്കാൻ പോകുന്നത് എൽ ഡി എഫ് യോഗത്തിൽ ഇതുമായി ബന്ധപ്പെട്ട അന്തിമ തീ തീരുമാനമുണ്ടാകും അതിനുശേഷമായിരിക്കും ആരൊക്കെ മുൻ മന്ത്രിമാരാകണമെന്ന് വിവിധ കക്ഷികൾ തീരുമാനമെടുക്കുക ഇനിയിപ്പോൾ രണ്ട് പ്രധാനപ്പെട്ട കക്ഷികളുടെ സി പി ഐ എമ്മിൻ്റെയും സി പി ഐയുടെയും മന്ത്രിമാരെ കുറിച്ച് മാത്രമേ അറിയാനുള്ളൂ നാളെയോടുകൂടി അതിനും ഒരു അന്തിമ രൂപമാകും അടുത്ത ദിവസങ്ങളിൽ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് അന്തിമ തീരുമാനമാകും സി പി ഐയുടെയും സി പി ഐ എമ്മിൻ്റെയും ഉന്നത നേതൃയോഗങ്ങൾ തിരുവനന്തപുരത്ത് ചേർന്ന് മന്ത്രിമാർക്ക് അന്തിമ രൂപം നൽകും ആ മന്ത്രിമാരുടെ എണ്ണത്തിലും ആ മന്ത്രിമാർ ആ ആരൊക്കെയാണ് എന്നതിലും വ്യത്യസ്തതയും അത് കേരളീയ സമൂഹത്തിൻ്റെ എല്ലാ വിഭാഗം ജനങ്ങളെയും ഉൾക്കൊള്ളുന്നതുമായിരിക്കുമെന്നാണ് സി പി ഐ എമ്മിൻ്റെയും സി പി ഐ നേതാക്കളുമായുള്ള സംസാരത്തു നിന്ന് നമുക്ക് വ്യക്തമായും മനസ്സിലാക്കാൻ കഴിയുന്നത്